വിദ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പരീക്ഷ എഴുതി നോക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന പി എസ് സിയുടെ മെയിൻ പരീക്ഷകൾക്ക് മുന്നോടിയായി 25 മാർക്കുള്ള ഒരു ജി കെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇത് നടത്താൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്രമം: ഒരു പേപ്പർ എടുക്കുക, അതിന്റെ അകത്ത് 1 മുതൽ 25 വരെയുള്ള സീരിയൽ നമ്പർ എഴുതി. സീരിയൽ നമ്പർ എഴുതി വെച്ച് ഞാനിത് ഓപ്ഷനോട് കൂടിയുള്ള 25 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഓരോ ചോദ്യത്തിനും ചെറിയൊരു സെക്കൻഡ് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആൻസർ കൂടി ഞാനിത് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്വന്തമായി കിട്ടി എന്ന് കൃത്യമായി മാർക്ക് ചെയ്യുക. ആ മാർക്ക് താഴെ കമന്റ് ബോക്സിന്റെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളതിന്റെ ചെറിയൊരു രൂപരേഖ നിങ്ങൾക്ക് ലഭിക്കുന്നു. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത: ഓപ്ഷൻ എ ഗൗരിയമ്മ, ബി ഭാരതി ഉദയഭാനു, സി ആനി മസ്ക്രിൻ, ഡി ലക്ഷ്മി മേനോൻ. ഒന്ന് ആലോചിച്ചു നോക്കുക, എന്നിട്ട് ഉത്തരം രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലക്ഷ്മി എൻ മേനോൻ ആണ്. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ ആലപ്പുഴ, ബി തിരുവനന്തപുരം, സി കൊച്ചി, ഡി കോട്ടയം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൊച്ചിയാണ്. മൂന്നാമത്തെ ചോദ്യം: ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ഓപ്ഷൻ എ 40 ഡിഗ്രി സെൽഷ്യസ്, ബി 4 ഡിഗ്രി സെൽഷ്യസ്, സി 100 ഡിഗ്രി സെൽഷ്യസ്, ഡി 0 ഡിഗ്രി സെൽഷ്യസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രം? ഓപ്ഷൻ എ കുമരകം, ബി തെന്മല, സി മട്ടാഞ്ചേരി, ഡി കുമ്പളങ്ങി. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക, ഏത് ഉത്തരമാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് എന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കുമ്പളങ്ങിയാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ എ അനുച്ഛേദം 3, ബി അനുച്ഛേദം 1, സി അനുച്ഛേദം 4, ഡി അനുച്ഛേദം 2. ശരിയായ ഉത്തരം ഏതാണെന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യുക. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 1 ആണ്. ആറാമത്തെ ചോദ്യം: വ്യക്തിഗത ആദായ നികുതി കേന്ദ്ര സർക്കാർ ഏത് നിയമപ്രകാരമാണ് പിരിക്കുന്നത്? ഓപ്ഷൻ എ ആദായ നികുതി നിയമം 1961, ബി 1955 നിയമം, സി 1947 നിയമം, ഡി 1992 നിയമം. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1961 നിയമമാണ്. ഏഴാമത്തെ ചോദ്യം: ജാതിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഓപ്ഷൻ എ പാലക്കാട്, ബി ഇടുക്കി, സി എറണാകുളം, ഡി കോട്ടയം. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി എറണാകുളം ആണ്. എട്ടാമത്തെ ചോദ്യം: ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ എ ഭൂകേന്ദ്രങ്ങളിൽ, ബി ധ്രുവങ്ങളിൽ, സി ഭൂമധ്യരേഖയിൽ, ഡി അന്തരീക്ഷത്തിൽ. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭൂമധ്യരേഖയിൽ. ഒമ്പതാമത്തെ ചോദ്യം: ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ, ബി തെർമോമീറ്റർ, സി ബാരോമീറ്റർ, ഡി ഹൈഡ്രോമീറ്റർ. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ ആണ്. പത്താമത്തെ ചോദ്യം: സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം? ഓപ്ഷൻ എ മുംബൈ, ബി ബാംഗ്ലൂർ, സി കൊൽക്കത്ത, ഡി ഡൽഹി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം. എല്ലാവരും മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡൽഹിയാണ്. പതിനൊന്നാമത്തെ ചോദ്യം: പരിക്രമണ വേഗത കൂടിയ ഗ്രഹം? ഓപ്ഷൻ എ ശനി, ബി യുറാനസ്, സി ബുധൻ, ഡി വ്യാഴം. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം. ശരിയായ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി ബുധനാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവുള്ള ദിവസം? ഓപ്ഷൻ എ ജനുവരി 3, ബി ജനുവരി 6, സി ജനുവരി 2, ഡി ജനുവരി 5.
സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവുള്ള ദിവസമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനുവരി 3. 13-ാമത്തെ ചോദ്യം, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലുള്ള ദിവസം. ഓപ്ഷൻ എ ജൂൺ 4, ബി ജൂലൈ 4, സി ജൂൺ 6, ഡി ജൂലൈ 6. മുന്നേ പറഞ്ഞ ചോദ്യവും ഈ ചോദ്യം തമ്മിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ 4 ആണ്. 14-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഓപ്ഷൻ എ 265, ബി 281, സി 266, ഡി 260. ഇന്ത്യൻ ഭരണഘടനയിൽ നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഓപ്ഷൻ എ 265 ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1950 മാർച്ച് 15, ബി 1951 മാർച്ച് 15, സി 1952 ഏപ്രിൽ 16, ഡി 1954 ഏപ്രിൽ 15. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1950 മാർച്ച് 15 ആണ്. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തലശ്ശേരി, ബി കോട്ടയം, സി തിരുവനന്തപുരം, ഡി കൊച്ചി. ചോദ്യം കൃത്യമായി വായിക്കുക. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. 17-ാമത്തെ ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം. ഓപ്ഷൻ എ 1973, ബി 1971, സി 1975, ഡി 1980. ശരിയായ ഉത്തരം മാർക്ക് ചെയ്യുക. ഓപ്ഷൻ എ 1973 ആണ് ഇതിൽ ശരിയായ ഉത്തരമായി വരുന്നത്. 18-ാമത്തെ ചോദ്യം, ഐസ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം. ഓപ്ഷൻ എ 11, ബി 5, സി 9, ഡി 6. ഐസ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 6 ആണ്. 19-ാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഗ്രാമം, ബി ബ്ലോക്ക്, സി ജില്ല, ഡി താലൂക്ക്. ഇത് ഏകദേശം ഒരു 8 പ്രാവശ്യത്തോളം ഈ ചോദ്യം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി താലൂക്കാണ്. 20-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത സങ്കരയിനങ്ങളിൽ ഒറ്റയാൻ ഏത്? ഓപ്ഷൻ എ ഭാഗ്യലക്ഷ്മി, ബി ജ്യോതിക, സി ലോല, ഡി പവിത്ര. താഴെ കൊടുക്കുന്ന സങ്കരയിനങ്ങളിൽ ഒറ്റയാൻ ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പവിത്രയാണ്. 21-ാമത്തെ ചോദ്യം, ബ്ലാക്ക് ഷർട്ട് എന്ന സംഘടന രൂപീകരിച്ചതാര്? ഓപ്ഷൻ എ ഹിറ്റ്ലർ, ബി ഗരിബാൾഡി, സി മുസോളിനി, ഡി ലെനിൻ. ബ്ലാക്ക് ഷർട്ട്, റെഡ് ഷർട്ട്, ബ്രൗൺ ഷർട്ട് എന്നിങ്ങനെ കുറേ സംഘടനകളുണ്ട്. ഇതിൽ ബ്ലാക്ക് ഷർട്ട് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുസോളിനിയാണ്. 22-ാമത്തെ ചോദ്യം, സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികൾ എത്രയാണ്? ഓപ്ഷൻ എ 40 ജോഡി, ബി 31 ജോഡി, സി 10 ജോഡി, ഡി 12 ജോഡി. സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികൾ എത്രയാണെന്നാണ് ചോദ്യം. എല്ലാവരും ഉത്തരം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 31 ജോഡിയാണ്. 23-ാമത്തെ ചോദ്യം, ഗംഗാ യമുന നദികളുടെ സംഗമസ്ഥാനം. ഓപ്ഷൻ എ ബദ്രീനാഥ്, ബി വാരാണസി, സി ഹരിദ്വാർ, ഡി അലഹബാദ്. ഗംഗാ യമുന നദികളുടെ സംഗമസ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അലഹബാദ് ആണ്. 24-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ എ റാണി സേതുലക്ഷ്മിബായ്, ബി കാർത്തിക തിരുനാൾ, സി റാണി പാർവതിബായ്, ഡി ശ്രീമൂലൻ തിരുനാൾ. തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ഓപ്ഷൻ എ റാണി സേതുലക്ഷ്മിബായ് ആണ്. 25-ാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ ചോദ്യം, ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100-ൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഓപ്ഷൻ എ ടാക്കിക്കാർഡിയ, ബി ഹൈപ്പർ ടെൻഷൻ, സി ഹൈപ്പോ ടെൻഷൻ, ഡി ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100-ൽ കൂടുതൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ടാക്കിക്കാർഡിയ. എല്ലാവരും അവരവരുടെ മാർക്ക് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.
നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.